നമസ്കാരം. എൻ്റെ പേര് സോണി. നിങ്ങൾക്ക് ആർക്കും തന്നെ അറിയാൻ പറ്റില്ല, കാരണം ഞാൻ ഇതുവരെ വ്ളോഗ് ചെയ്തിട്ടില്ല. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. എല്ലാവരും ഇതൊരു അറ്റംപ്റ്റാണ്, ശരിയാവുമെന്ന് എനിക്കറിയില്ല. ശരിയായാൽ മാത്രം ഞാൻ പോസ്റ്റ് ചെയ്യുള്ളൂ. എന്തായാലും എൻ്റെ ഈ കുഞ്ഞു വീഡിയോയിലേക്ക്, കുഞ്ഞു വ്ളോഗിലേക്ക് നിങ്ങളല്ലേ എല്ലാവരെയും ഹാർദവമായി സ്വാഗതിച്ച്. ഓക്കെ, ഇപ്പോൾ എന്താണ്, എന്തിനാണ് വ്ളോഗ് എന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ മാർച്ച് മുതൽ എല്ലാവരും വീട്ടിൽ തന്നെയാണല്ലോ. അപ്പോൾ ഞാനും വീട്ടിലായിരുന്നു. ഞാൻ ഒരു ഒരു ആ ലോക്ക്ഡൗൺ പീരീഡ് കഴിഞ്ഞപ്പോഴേക്കും ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. പക്ഷെ എൻ്റെ വൈഫും എൻ്റെ മകനും എൻ്റെ ഫാദറും കൂടുന്നതാണ് എൻ്റെ ഒരു കുടുംബം. ഞങ്ങൾ ബാക്കി എല്ലാവരും വീട്ടിൽ തന്നെയാണ്. ഞാനും പറഞ്ഞാൽ അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നത് മാത്രം. അപ്പോൾ ഈ ഒരു സമയം, ഒരു 7 മാസത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു വലിയ ലോങ് ടൈമായിട്ട് എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യാത്ര പോകണം എന്നുള്ള ചിന്ത മനസ്സിനകത്ത് കുടിയേറിയിട്ട് കുറച്ചായി. ഇന്ന് ഞങ്ങൾ ഒരു യാത്ര പോകുകയാണ്. യാത്ര പോകാൻ തീരുമാനമെടുത്ത് അവർ സമ്മതിച്ചപ്പോൾ ആദ്യം വിചാരിച്ചു അവിടെ പോകണം, ഒന്നില്ലെങ്കിൽ വയനാട് പോവാം, അല്ലെങ്കിൽ മൂന്നാർ പോവാം. മൂന്നാർ പല പ്രാവശ്യം പോയിട്ടുണ്ട്, അപ്പോൾ വയനാട് എന്നുള്ള രീതിയിലേക്ക് പോകും. അപ്പോൾ വൈഫ് പറഞ്ഞു ഷോർട്ടായിട്ടുള്ള സ്ഥലം മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നത്തിനെ മൂന്നാർ തന്നെ ആക്കാൻ. സോ ഞങ്ങളിന്ന് അങ്ങോട്ടേക്കാം. ഓക്കെ, ആലസ്യങ്ങളിൽ നിന്നൊക്കെ മാറി വീണ്ടും ടൂറിസം മേഖല സജീവമാകാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു നല്ല ഗുഡ് സൈനായിട്ട് വേണം അതിനെ കാണാൻ. എനിവേ, ഞങ്ങൾ യാത്ര തുടരുകയാണ്. എൻ്റെ കൂട്ടത്തിൽ റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്, കോൺക്രീറ്റിംഗ് സൈഡ് വൈഡനിങ് വർക്കുകൾ നടക്കുന്നുണ്ട്. വലിയ ബ്ലോക്കുകളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു ഇതുവരെ. ഭയങ്കര ഒരു ആശങ്കയിലായിരുന്നു വന്ന, മഴയായിരിക്കുമോ, നമ്മുടെ നാട്ടിലൊക്കെ മഴയാണല്ലോ. പക്ഷേ ഇവിടെ വന്നപ്പോൾ നല്ല ലൈറ്റും നല്ല സണ്ണിയായിട്ടുള്ള ദിവസം, എന്നാൽ നല്ല ഒരു എയർ കണ്ടീഷൻ അറ്റ്മോസ്ഫിയറും വളരെ സന്തോഷമായി. ഞങ്ങൾക്ക് ഇതൊക്കെ ഈ കാഴ്ചകൾ കണ്ടില്ലേ നിങ്ങൾ, നല്ല സ്കൈയും എല്ലാം കൊണ്ടും നല്ലത്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. എന്താ പറയുക, മൂന്നാർ ടൗണിൽ നിന്ന് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് പോകുന്ന ഒരു വഴി ഉണ്ട്. ഒരു നല്ല നല്ല സൈഡ് വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ്. ഒരു ടി എസ്റ്റേറ്റ് എല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഒരു 11.5 കിലോമീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്. ഒരു ഹൈ, ഒരു ഓഫ് റോഡാണ്. ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ആ ഡ്രൈവും. എന്തുകൊണ്ടും നല്ല ഗംഭീരമായ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു കാടിൻ്റെ ഫീലും ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ റിസോർട്ടിൻ്റെ ബോർഡ് കാണാൻ പറ്റും. നമ്മളെ രണ്ട് കൈ നീട്ടി നമ്മളെ വെൽക്കം ചെയ്യണ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും അതിനകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ. അങ്ങോട്ട് ചെന്നാൽ ശരിക്കും പറഞ്ഞാൽ വണ്ടിയൊക്കെ നിർത്തി തുള്ളിച്ചാടി ഓടാനാണ് തോന്നുന്നത്. അത്ര ഗംഭീരമായൊരു അറ്റ്മോസ്ഫിയറാണ്. പ്രകൃതി ശരിക്കും കനിഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നൊരു സ്ഥലമായിട്ട് തന്നെ തോന്നും. അന്ന് അതിനോട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് തന്നെ അതിൻ്റെ നിർമ്മിതിയും. ഇതൊരു സത്യം പറഞ്ഞാൽ ഒരു നമ്മൾ നമ്മുടെ ആരുടെയോ ബന്ധുക്കൾ ഒരു ബന്ധു വീട്ടിൽ ചെല്ലുന്നൊരു ഫീലിങ്ങാണ്. വേറെ ഒന്നുമല്ല, ഈ റിസോർട്ട് നടത്തുന്നതും ഇതിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് രണ്ട് ദിലീപേട്ടനും ചേച്ചിയൊക്കെ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അവർ നമ്മളെ നമ്മുടെ എത്രയോ വർഷം പരിചയമുള്ള വ്യക്തികളെപ്പോലെ നമ്മളെ രണ്ട് കൈ നീട്ടി നമ്മളെ വീടിനകത്തേക്ക് വിളിച്ച് കയറ്റുന്ന പോലത്തെ അറ്റ്മോസ്ഫിയറാണ്. ഇവിടുത്തെ ലോബിയാണ് ഈ കാണുന്നത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് എല്ലാ ഇതും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് നേരം നടക്കാനും ഈ തണുപ്പത്ത് ഈ കുളിരിൽ ഇങ്ങനെ മുന്നോട്ട് പോകാനും ഒക്കെ. ഇവർ പറിക്കുന്ന തേയിലകൾ ഉണക്കുന്ന സ്ഥലങ്ങൾ കാണാം. എന്ന് വേണ്ട, അവിടുത്തെ തൊഴിലാളികളും വളരെ ഫ്രണ്ട്ലിയാണ് എല്ലാവരും. നമ്മളെ എന്തോ നമ്മൾ ഇതിനു മുമ്പ് അവിടെ വന്ന പോലെ, ഇതിനു മുമ്പ് പല പ്രാവശ്യം വന്ന പോലെയുള്ള ഒരു ഫീലാണ് അവിടെ വരുമ്പോൾ. തേയിലക്കാടിനകത്തൂടെ നടക്കുക,
സ്വന്തം ശരിക്കും പറഞ്ഞാൽ ഈ തേയിലത്തോട്ടം ഉള്ളത്, പ്രൈവറ്റ് തേയിലത്തോട്ടം ഉള്ളത് എനിക്ക് തോന്നുന്നു മൂന്നാറിൽ ഇദ്ദേഹത്തിന് മാത്രമാണെന്ന് നമുക്ക് തോന്നിപ്പോവും. അദ്ദേഹം അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു നല്ലൊരു മീൻ വളർത്തുന്ന കുളം ഉണ്ട്, എന്താണ് പിലോപ്പിയ പോലുള്ള വലിയ മീനുകളൊക്കെ അരക്കിലൊക്കെ വരുന്ന മീനുകളൊക്കെ അതിനകത്തുണ്ട്. നമ്മൾ അതൊക്കെ കൊണ്ടുപോയി നമ്മളെ കാണിച്ചു തരും. പിന്നെന്താ പറയുക, ഒരു പ്രകൃതിനെ ഇങ്ങനെ ഒറ്റ ഒരു 360 ഡിഗ്രിയിൽ ഒരു ഒറ്റയടിക്ക് കാണാൻ പറ്റുന്നൊരവസ്ഥ, എനിക്കത് നിങ്ങൾക്ക് എന്തോരം അത് ഇത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ അത് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലാകാവുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്, എന്തോരം ശരിയാകുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഗംഭീരമായിട്ടുണ്ട് ഇവരുടെ ഒരു ഈ ഒരു ലൊക്കേഷൻ, ഒന്നും പറയാൻ. കണ്ടില്ലേ, ഇതാണ് കാമലോട്ടിൻ്റെ വിശേഷങ്ങൾ. ഇനിയുണ്ട്, ഇതിപ്പോൾ ചെറിയൊരു സാമ്പിൾ വെടിക്കെട്ട് വന്നു. ഇനിയാണ് യഥാർത്ഥത്തിലുള്ള വെടിക്കെട്ടിൻ്റെ പൂരം. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫാണെങ്കിലും ഭയങ്കര കോപ്പറേറ്റീവാണ് എല്ലാവരും. ഈ നമ്മൾ മടിഞ്ഞ് റൂമിലിരുന്നാലും നമ്മളെ വിളിച്ചുകൊണ്ടുപോയി അവരുടെ ഓരോ ഫാമും അവരുടെ പ്ലാന്റേഷനൊക്കെ കൊണ്ടുപോയി കാണിക്കാൻ ഭയങ്കര ഉത്സാഹമാണ്, നമ്മളെക്കാളും ഉത്സാഹമാണ്. നമ്മൾ ആ ഉത്സാഹത്തിൽ അവരോടൊപ്പം നടന്നു പോകുമ്പോൾ ശരിക്കും ഞാനൊരു പ്രാവശ്യം ഒന്ന് മടിഞ്ഞായിരുന്നു. ഈ കുറച്ച് വണ്ണമൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് നമുക്ക് റൂമിൽ തണുപ്പ് ആസ്വദിച്ചിരിക്കാം, വൈഫിനോടും മോനോടും പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ എന്നെ നിർബന്ധിച്ച പുള്ളി എന്നെ കൂടെ കൊണ്ടുപോയി. പക്ഷേ ആ കൊണ്ടുപോയപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പോയില്ല, എന്തെങ്കിലും വലിയ നഷ്ടമായി പോയനെന്ന്. അങ്ങനെ ഗംഭീരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ആർക്കും ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെടാണ്ട് പോവില്ല. നിങ്ങൾ വരണം, ഈ പ്രകൃതി, ഈ പ്രോപ്പർട്ടി നിങ്ങൾ കണ്ട് ആസ്വദിക്കണം. ഒരു ഉഗ്രൻ എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ ആർക്കിടെക്ചർ. ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. എന്റെ പേര് ദിലീപ് ഒട്ടമ്പളം, എന്റെ വൈഫ് സിമി ദിലീപ്. ഞങ്ങൾ രണ്ടുപേരുമാണ് ഈ കാമലോട്ട് റിസോർട്ടിൽ താമസിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങൾ ടൂറിസവും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഒരു ബിഗിനിങ് എന്ന് പറഞ്ഞാൽ 2002 ഒരു ഫാം ഹൗസ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് എല്ലാ വർഷവും ഇങ്ങനെ ഡിമാൻഡ് വന്നപ്പോൾ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് ഇപ്പോൾ ഞങ്ങൾക്ക് 12 ഫാമിലിക്ക് താമസിക്കാൻ 12 ബെഡ്റൂം ഉണ്ട്. ഇതിനകത്ത് ഒരു 10 ഏക്കർ ടീ എസ്റ്റേറ്റ് ഉണ്ട്, ഒരു 3 ഏക്കർ കോഫി ഉണ്ട്, 2 ഏക്കർ ഓറഞ്ച് ഉണ്ട്, പിന്നെ ഒരു സീഡ്ലെസ് പോമോഗ്രാനേറ്റ്, അങ്ങനെ ഫ്രൂട്ട്സുകൾ ഒത്തിരി നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കഴിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. ഗോവ, പിന്നെ നമുക്ക് ടീ, കോഫി, കാർഡമം, ഈ 3 സ്പൈസസും നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന ഒരു ഗസ്റ്റ് ഇതെല്ലാം കണ്ട് എൻജോയ് ചെയ്ത് വേണം പോവാൻ. നമ്മളിവിടെ വരുന്ന ഗസ്റ്റുകൾ ഇവിടെ വരുമ്പോൾ ഒരു എക്സ്പീരിയൻസ്, ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് അവർക്ക്. ഈ ട്രക്കിങ്, നമ്മുടെ ഈ വ്യൂവിലൂടെ ഒക്കെ നടക്കുക, നമ്മുടെ ഫ്രൂട്ട്സുകളും നമ്മുടെ പ്ലാന്റേഷനും ഒക്കെ ആയിട്ട് പരിചയപ്പെടുക, അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ മെയിൻലി കൊടുക്കുന്നത്. പിന്നെ സീറോ പൊല്യൂഷൻ ആണ്,
വണ്ടികളുടെ ഹോൺ പോലും നമുക്കിവിടെ കേൾക്കാത്ത രീതിയിലുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ഇവിടെ. ഒത്തിരി ബേഡ്സുകളുണ്ട്, രാവിലെ തൊട്ട് ബേഡ്സുകളുടെ സൗണ്ടും അവരുടെ കളികളും ചിരികളും ഒക്കെ കേട്ട് നമുക്ക് ആസ്വദിക്കാം. അപ്പം ഡെയിലി ഉള്ള ഒരു ജീവിതത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ഫീലായിരിക്കും നിങ്ങളിവിടെ ഹോളിഡേക്ക് വരുമ്പോൾ. പിന്നെ എല്ലാ വെറൈറ്റി ഫുഡുകളും ഉണ്ട് ഇവിടെ. അപ്പം സിമി അതിനെ പറ്റി പറയും. നമുക്ക് നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, പിന്നെ നമുക്ക് കോണ്ടിനെന്റൽ, ചൈനീസ് എന്ത് വേണമെങ്കിലും നമ്മൾ റെഡിയാണ്, ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഗസ്റ്റിന്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ഗസ്റ്റ് വരുമ്പോഴത്തേന്, ഗുജറാത്തി ഗസ്റ്റുകൾ വരുമ്പോഴത്തേന് അവർ പറയുന്നത് അവർ പ്യുവർ വെജിറ്റേറിയൻസ് ആണ്. അന്നേരം അവരുടെ ആ ഒറിജിനൽ ടേസ്റ്റിലുള്ള ഫുഡ് അവർക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾ കാണുന്ന പോലെ ഇത് ഇതാണ് സൂപ്പർ ലക്ഷറി റൂം. ടീ പ്ലാന്റേഷനിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന ബാൽക്കണിയും ഒക്കെ ഉള്ള ഒരു റൂമാണ്. നല്ല ഒരു കിങ് സൈസ് ബെഡും അതിനകത്തുണ്ട്. വുഡൻ ടൈപ്പ് ഫ്ലോറിംഗ് ആണ്. ഒരു ബെഡിൽ നിന്ന് കിടന്നുകൊണ്ട് തന്നെ നമുക്ക് ആ ടീ പ്ലാന്റേഷൻ, ടീയുടെ ആ ഒരു പച്ചപ്പ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. സൂപ്പർ ലക്ഷറിയിൽ ഈ പറഞ്ഞ പോലെ ബാത്ടബോട് കൂടിയ ബാത്റൂമാണ്. അതും നല്ല ക്ലീനാണ്, നീറ്റാണ്. അതുപോലെ തന്നെ ലക്ഷറി റൂമും ഈ പറയുന്ന പോലെ അത്യാവശ്യം വേണ്ട. അതൊരു വാലിയിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ബാൽക്കണി ആയിട്ടുള്ള റൂമാണ്. ഒരു ടെറാക്കോട്ട ഫിനിഷാണ്. അതിലും നല്ല ബെഡും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ബാത്റൂമും ബാത്ടബ് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ റൂം സൈസൊക്കെ അധികം ചെറുതല്ലെങ്കിലും കമ്പാരിറ്റീവ്ലി നല്ലതാണ്. ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ വിശേഷങ്ങൾ. നമുക്ക് ലക്ഷറി, ഒരു നല്ല നല്ല നീറ്റായിട്ടുള്ള താമസം, ഫ്രഷായിട്ടുള്ള എയർ, കണ്ണിന് കുളിർമയുള്ള വ്യൂ, ഇതെല്ലാം സ്നേഹത്തോടെയുള്ള പെരുമാറ്റം, എല്ലാം കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിൻ്റെ നിമിഷങ്ങളായിരിക്കും നിങ്ങളവിടെ നിൽക്കുന്ന ഓരോ സമയങ്ങളും. എന്തായാലും ഞങ്ങളുടെ കുടുംബം എന്തായാലും സന്തോഷത്തോടെ കാമലറ്റിനോട് യാത്ര പറയുകയാണ്. അതോടൊപ്പം ദിലീപേറ്റിനോടും സിൻചേജിനോടും അതിയായ സ്നേഹവും ഈ സമയത്ത് പറയുന്നതാണ്. എന്തായാലും നിങ്ങളും ഇവിടെ വരിക, ആസ്വദിക്കുക. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഭൂമിയിൽ എല്ലായിടത്തും അതാതുപോലെ രീതിയിലുള്ള സ്വർഗമുണ്ട്. ഇതൊരു സ്വർഗമാണ്, ദൈവം നമ്മൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്വർഗം. ഈ സ്വർഗത്തിലേക്ക്, ഈ പർദേശയിലേക്ക് എല്ലാവരും വരിക, എക്സ്പീരിയൻസ് ചെയ്യുക. എന്തായാലും ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ആദ്യത്തെ വ്ളോഗാണ്. തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കും എന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി ഇത് കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, ബൈ.